Now, our first stop on the campaign trail in Thiruvananthapuram is here at this lovely colonial bungalow, the Chief Minister's official residence. Remember, many believe that this election is about Pindrai Vijayan versus all. The Chief Minister has acquired a certain larger-than-life image, a personality cult, some say, that has even become larger than the CPIM. Rather unusual for a left party. In fact, that strongman image of a welfarist politician is what Pindrai Vijayan may be hoping will make him create history. The first Chief Minister in 40 years to win two consecutive terms. And Gopi, you have a word in local journalistic parlance for your Chief Minister. What is it? Munduduttha Modi is what some people call him. Which means Modi in Mundu. I'm going to ask him that and more. Let's go and meet the Chief Minister. Come. We are here with Kerala's man of the moment. How are you, sir? Hello, welcome. Swagatam. Thank you. Thank welcome. Swagatam in Malayalam, right? Nandi. Nandi, okay. Gopi also, sir. Okay. Namaskar, sir. Okay. Come, sir. Please sit, please. Sir. Am I talking to someone who is going to defeat history by becoming the first Chief Minister to get re-elected after 40 years? Up to the decision by the people. ജനങ്ങളാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ജനങ്ങൾ തീരുമാനമെടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ മത്സരിക്കുന്നവർക്കൊരു പ്രവചനം നടത്താൻ കഴിയില്ല. എന്നാൽ നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യം പൊതുവിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തുടർച്ച വേണമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ച വലിയ തോതിൽ ആഗ്രഹിക്കുന്ന നില വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യുവർ ആസ്കിംഗ് ഫോർ വോട്ട്സ് ഇൻ ദ നെയിം ഓഫ് ഡെവലപ്മെന്റ്, ഇൻ ദ നെയിം ഓഫ് ഗവർണൻസ്, യുവർ ട്രാക്ക് റെക്കോർഡ്, വെതർ ഇറ്റ് ഇസ് ഫ്ലഡ്സ് ഓർ കോവിഡ്. ദി ഓപ്പോസിഷൻ ഇസ് ഫോക്കസിംഗ് ആൻഡ് സെയിങ് പിണറായി വിജയൻസ് ഗവൺമെന്റ് ഇസ് കറപ്റ്റ്. അമിത് ഷാ ഇസ് ടാർഗറ്റിംഗ് യു ഓൺ ദ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ്. കോൺഗ്രസ് ഇസ് അറ്റാക്കിംഗ് യു ഓൺ ദ കേസ്. ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ്, ദാറ്റ് കറപ്ഷൻ ഇസ് ആൻ ഇഷ്യൂ ഇൻ ദിസ് ഇലക്ഷൻ? കറപ്ഷൻ എന്നത് ഈ സംസ്ഥാനത്ത് ഒരു ഇഷ്യൂ അല്ല. നമ്മുടെ രാജ്യത്ത് തന്നെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി വിലയിരുത്തിയത് കേരളത്തെയാണ് രാജ്യം തന്നെ വിലയിരുത്തിയത്. മാത്രമല്ല, അഴിമതി ഇല്ലാത്ത സംസ്ഥാനമെന്ന ഖ്യാതി പൊതുവിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം അഴിമതി ഇല്ലാത്ത പ്രദേശങ്ങൾ വളരെ വിരളമാണ് എന്നുള്ളത് കൊണ്ട്. അപ്പം ഞങ്ങൾക്ക് അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമുണ്ട്. അതിൻ്റെ ഭാഗമായി അഴിമതി നല്ല രീതിയിൽ തുടച്ചു നീക്കാൻ ഞങ്ങൾക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലത്ത് 2016 അഴിമതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തരത്തിലുള്ള യാതൊരു കാര്യവും കേരളത്തിലില്ല. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിച്ചു വന്നവരാണ് എന്ന പൊതുബോധ്യം ജനങ്ങൾക്കുണ്ട്. അതിൽ കരിവാരി തേക്കാൻ UDFൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെയോ ശ്രമം കൊണ്ട് കഴിയുന്നതല്ല. ആൻഡ് യു ഓൾസോ സീം ടു ബ്ലെയിം ദ സെൻട്രൽ ഏജൻസീസ്, ബട്ട് ദ ഫാക്ട് ഈസ് ദാറ്റ് ദെർ ആർ പീപ്പിൾ ഹു ആർ ഇൻ യുവർ ഓഫീസ് ഹു ഹാവ് ബീൻ അറസ്റ്റഡ്. ഇസൻ്റ് ദിസ് എൻ എംബാരസ്മെൻറ്റ്, മിസ്റ്റർ വിജയൻ? ബിക്കോസ് ജനറലി, യു നോ, ലെഫ്റ്റ് ഗവൺമെൻറ്സ് ഓൾവേസ് സേ വി ആർ ലെസ് കറപ്റ്റ്, വി ആർ നോട്ട് കറപ്റ്റ്. But this time, the allegations or the nature of the allegations, people in your own office being arrested in the gold smuggling case, does that not embarrass you? ഇതൊക്കെ രാഷ്ട്രീയമായി എടുത്ത പ്രശ്നങ്ങളാണത്. രാഷ്ട്രീയമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രിയെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എത്രത്തോളം കാര്യങ്ങൾ നടന്നു എന്നുള്ളത് ഇനിയുള്ള വേളയിലാണ് പുറത്തു വരിക. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ച മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ആളെ അറസ്റ്റ് ചെയ്തെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ അറസ്റ്റ് എപ്പോഴാണ്? അത് നമ്മൾ പരിശോധിക്കണം. ആദ്യം ഈ കേസിൻ്റെ അന്വേഷണം നടത്താൻ വന്നത് NIA. NIA എല്ലാ വിശദമായ പരിശോധനയും നടത്തി അതിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. എപ്പോഴാണോ അന്വേഷണ ഏജൻസികൾ ശരിയായ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആ ശരിയായ ട്രാക്കിൽ പോകുന്ന അന്വേഷണ ഏജൻസികൾ ഒരു ഘട്ടത്തിൽ BJP താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തിപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്തപ്പോൾ BJPയുടെ പ്രധാനികളുടെ പേരുകൾ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ നിർത്തി, അവിടുന്ന് ട്രാക്ക് മാറി.
അതിനുശേഷം അന്വേഷണം വേറൊരു വഴിക്കേക്ക് തിരിഞ്ഞു. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഇത് രാഷ്ട്രീയമായി കെട്ടിച്ചമക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. എൻ്റെ സെക്രട്ടറി ആയിരുന്നയാൾക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ത്രീയുമായിട്ടുള്ള സൗഹൃദം, ആ സൗഹൃദം എത്രത്തോളം പോയി എന്നുള്ളതൊന്നും എനിക്കറിയാവുന്ന കാര്യമല്ല. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഞങ്ങൾ കണ്ട ഒരു കുറ്റം, ഒരു ജോലി കൊടുത്തത് സാധാരണ നടപടിക്രമം അനുസരിച്ചല്ല, അതിൻ്റെ മേലെ നടപടിയും എടുത്തു. അതിനപ്പുറം ഉള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. Some of your critics, Mr. Chief Minister, say that Pinrai Vijayan is a bit like Narendra Modi. You give a lot of benefits, welfare schemes, but you are also a very tough, strong leader, very intolerant of any criticism. Is there a model? Do you see yourself as a strong man leader, this tough leader? I think this is the last question. Therefore, let me ask you, is this your last election? Because you have said only two times people will fight only two consecutive elections. Is this Pinrai Vijayan's last election? All such things will decide by your party. Because you have not allowed people to contest more than two consecutive times. Yes, all such things will decide by your party. No problem for that. Okay, so you have answered all my questions, but you didn't answer that one question. Are you the strongman leader? Are you the strongman of Kerala? Like Mr. Modi is in Delhi, Pinrai Vijayan in Trivandrum. Yes or no? ഇത് പിണറായി വിജയൻ എന്ന് പറയുന്നത് CPIM ഒരു സാധാരണ പ്രവർത്തകനാണ്. ആ സാധാരണ പ്രവർത്തകനായി തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ നിരക്ക് തന്നെ ഞാൻ നാളെയും ഉണ്ടാവും. What more can you ask for? This banana leaf is very convenient for the lunch. Banana leaf is convenient for lunch. So no thali. This is the magic of being in Kerala. And in Thiruvananthapuram, you can have a lunch with the Chief Minister on a banana leaf. That's nice. This is what? This is a vegetable. Yes. This is your traditional rice. Yes. Thank you so much. So this is red rice. Bas. It's a brown rice. Brown rice. This is brown rice. In Goa, sir, I come from Goa. We have red rice. This is also bas. Oh, lovely. And this is the fish. Vegetable. This is also vegetable. This is a fish will come. Fish will come. I'm being hasty for the fish. Okay. Yes, sir. These are veggies. Thank you so much. Nice. Lovely. No, sir. First to the Chief Minister. Fish is good for the mind, sir. Yes, sir. Fish makes your mind move faster. Nice. Thank you. Curry. I'll also have curry. One more piece and then curry. Two pieces and curry. Perfect. Wow. A little bit more curry. Typical Goan. Yes. We have curd also with it. But very nice. Excellent. Wow. Paddy. My lucky day. Election. We can start our lunch. Yes, sir. We can start our lunch. Fish curry, veggies, brown rice. Perfect way to have an early lunch in Kerala. But remember, when you're in Kerala, you might even have a late lunch. That's the nature of being in this wonderful place. Okay. Thank you very much for your hospitality again. Thank you. Thank you. We'll be carrying on with elections on my plate, on our travels.